മുൻ MLA സി പി എം നേതാവുമായ ജോർജ്ജം തോമസിനെ പാർട്ടിയിൽ തിരിച്ചെടുത്തതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുന്നു. നിലവിൽ ലാൻഡ് ബോർഡിന്റെ വിധി ഉണ്ടായിട്ടും ജോർജ്ജം തോമസിന്റെ ഭൂമി തിരിച്ചു പിടിക്കാത്തതും അദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുക്കാത്തതും ഇടതുപക്ഷത്തിന്റെ കപടമുഖത്തിന് തെളിവാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പ്രതികരണത്തിലേക്ക്. ജോർജ്ജം തോമസിന്റെ പേരുള്ള അലിഗേഷൻസ് UDFന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പരാതികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് അന്വേഷണമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മിച്ചഭൂമി കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ 2024 January 29 ലാൻഡ് ട്രൈബ്യൂണൽ ബോർഡിന്റെ ഓർഡർ ഉണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലാ തഹസിൽദാറോട് 7 ദിവസത്തിനകം പ്രസ്തുത മിച്ചഭൂമി തിരിച്ച് സർക്കാർ ഏറ്റെടുക്കണമെന്നുണ്ടായിരുന്നു. ഇതുവരെയായിട്ട് അത് ഏറ്റെടുത്തതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടികളുമായി നാളെ കലക്ടർ അടക്കം കാണുന്നുണ്ട്. ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ആളുകൾ പോയി കാണുന്നുണ്ട്. ശക്തമായ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. തീർച്ചയായും ഇതിൽ ജോർജ്ജൻ തോമസിന് പാർട്ടിയിലുള്ള സ്വാധീനം തന്നെയാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചെടുത്തുകൊണ്ടാണ് ഈ കേസ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നത്. എം രാഗേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, പ്രതിപക്ഷം എന്തായാലും വിമർശനം ശക്തമാക്കിയാണ്, പ്രതിഷേധം ശക്തമാക്കിയാണ്. കേസുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയുള്ള തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷവും. തീർച്ചയായും ശാരി, ഒപ്പം തന്നെ ശ്രുതി, ഈ വിഷയത്തിൽ ഒരു വർഷം മുൻപാണ് ജോർജ്ജൻ തോമസിനെതിരെ CPM സംഘടനാ നടപടി സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു പാർട്ടിയിൽ നിന്ന്. ആ സസ്പെൻഷൻ കാലാവധിക്ക് ശേഷമാണ് ജോർജ്ജൻ തോമസ് സംഘടനയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിട്ടുള്ളത്. ബ്രാഞ്ചിലേക്കാണ് അദ്ദേഹം തിരിച്ചെത്തിയിട്ടുള്ളത്. നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ജില്ലാ കമ്മിറ്റിയാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരുന്നത്. ഇപ്പോൾ ബ്രാഞ്ചിൽ ഉൾപ്പെടുത്തിയ ഘട്ടത്തിലാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ഒരു മിച്ചഭൂമി കേസുണ്ടായിരുന്നു. 5.75 ഏക്കർ ഭൂമിയാണ് ലാൻഡ് ബോർഡ് തിരിച്ചുപിടിക്കണമെന്ന് ഉത്തരവിറക്കിയിട്ടുള്ളത്. ഈ ഉത്തരവ് നടപ്പിലാക്കാൻ വൈകുന്നുണ്ട്. 7 മാസത്തോളമായി ഉത്തരവിറങ്ങിയിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ജോർജ്ജൻ തോമസിനെ തിരിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ ഇതേ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്.